ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് നമ്മൾ നഡ്സ് ചെയ്യുന്നത് രണ്ടായിരത്തി പത്തിൽ റിലീസിംഗ് ആയ ട്വൻറ്റി ടു ബുള്ളറ്റ്സ് എന്ന് പറയുന്ന ആക്ഷൻ ക്രൈം ത്രില്ലർ ചിത്രമാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്ന റിച്ചാർഡ് ബെറി ആണ് ചിത്രത്തിൽ പ്രധാന കഥാപാത്രമായി എത്തിയിരിക്കുന്നത് ജീൻ റീനു മെറീന ഫൈസ് കാത്ത് മെറാട്ട് റിച്ചാർഡ് ബെറി ജീൻ ബെറി ഡെറൂസേൻ അങ്ങനെ ഹോളിവുഡിലെ ഒരു വലിയ താരനിര തന്നെ ചിത്രത്തിൽ അണിനിരന്നിട്ടുണ്ട് അപ്പോൾ ഒട്ടും വൈകുന്നേരം നമ്മുടെ ചിത്രത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്കും ചെയ്യാം ചിത്രം ഞാൻ ആദ്യമേ പറഞ്ഞു രണ്ടായിരത്തി പത്തിൽ ഇറങ്ങിയ ഒരു മികച്ച ആക്ഷൻ ത്രില്ലർ പ്രതികാര കഥ പറയുന്ന ചിത്രമാണ് പ്രതികാര സിനിമകൾ അല്ലെങ്കിൽ ആക്ഷൻ ത്രില്ലർ സിനിമകൾക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് ധൈര്യമായിട്ട് കാണുന്നൊരു ചിത്രം തന്നെയാണ് ഇനി ചിത്രത്തിൻ്റെ കഥയിലേക്ക് കത്തിക്ക് വരഞ്ഞിട്ട് പട്ടിക്ക് കൊടുക്കുന്നതാണ് വില്ലമ്മരുടെ സ്റ്റൈൽ എങ്കിൽ നായകൻ്റെ രീതി എന്ന് പറയുന്നത് നെഞ്ചത്തൊരു വെടി തലക്കെട്ടൊരു വെടി ഇതാണ് പുള്ളിയുടെ സ്റ്റൈൽ മോഹൻലാൽ വിജയ് ഇവരുടെയൊക്കെ ആക്ഷൻ പടത്തിൽ കിട്ടുന്ന ആ ഒരു രോമാഞ്ചിഫിക്കേഷൻ ഉണ്ടല്ലോ അത് നമുക്ക് ഈ സിനിമ കാണുമ്പോഴും കിട്ടുന്നതായിരിക്കും ഒരു ക്ലാസിക് ആക്ഷൻ മൂവി കാണണം എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് കാണാം നിരാശപ്പെടേണ്ടി വരില്ല ലിയോൺ ദ പ്രൊഫഷണലിലൂടെ നമ്മെ ത്രസിപ്പിച്ച ജീൻ റീനിയൻ്റെ മറ്റൊരു വെടിക്കെട്ട് പടം തന്നെയാണ് ഈ ഒരു മസ്റ്റ് വാച്ച് ആക്ഷൻ ത്രില്ലർ സിനിമ ഇരുപത്തിരണ്ട് ബുള്ളറ്റുകൾ ശരീര ശരീരത്തിൽ ഏറ്റിട്ടും ജീവൻ്റെ ഒരു കണിക അവനിൽ ദൈവം ബാക്കി വെച്ചിരുന്നു എന്നിട്ടും അതെല്ലാം ചെയ്തവരോട് ക്ഷമിക്കാൻ അവൻ തയ്യാറായി തൻ്റെ കുടുംബവും തന്നെ സ്നേഹിക്കുന്നവരും അവന് അത്രമേൽ പ്രിയപ്പെട്ടതായിരുന്നു എന്നാൽ എതിരാളികൾ അവനെ വെറുതെ വിടാൻ തയ്യാറല്ലായിരുന്നു അവന് വളരെ പ്രിയപ്പെട്ട ഒരാളുടെ ജീവൻ അവർ കവർ നടത്തു അതും അതിക്രൂരമായി ഇനിയും താൻ മൗനം പാലിച്ചാൽ തനിക്കുള്ളതെല്ലാം നഷ്ടമാവും എന്നറിഞ്ഞ അവൻ തൻ്റെ കുടുംബത്തിനായി താൻ വേണ്ടെന്ന് വെച്ച ആ പഴയ വേഷം എടുത്തു വീണ്ടുമണിയെന്നു ഇരു കൂട്ടർക്കും നഷ്ടപ്പെടുവാൻ ഒരുപാടുണ്ടായിരുന്നു ബാക്കിയുള്ളത് സിനിമ കണ്ടു തന്നെ അറിയുക പ്രതികാര കഥകൾ എന്നത് പുതുമയുള്ള തീം അല്ലെങ്കിലും എത്ര കണ്ടാലും മതി വരാത്ത ഒന്ന് തന്നെയാണ് അതും ഇതുപോലെ മനോഹരമായി ചിത്രീകരിച്ചാൽ അതിൻ്റെ ഭംഗി ഒന്ന് വേറെ തന്നെയാണ് ചേയ്സിങ്ങും വെടിവെപ്പും ആക്ഷനും ഇമോഷണലും എല്ലാമായിട്ട് ഒരു കംപ്ലീറ്റ് കളർഫുൾ എൻ്റർടൈനിങ് തന്നെയാണ് ചിത്രം അപ്പോൾ ഒട്ടും വൈകാതെ ത്രില്ലർ ആക്ഷൻ പ്രേമികൾ ധൈര്യമായി ഡൗൺലോഡ് ചെയ്ത് കാണുക എൻ്റെ അറിവിൽ ചിത്രത്തിന് മലയാളം സബ് ടൈറ്റിൽ സബ്റ്റേറ്റിൽ അല്ല ഇംഗ്ലീഷ് സബ് സബ്റ്റേറ്റിലാണ് ആയിട്ടുള്ളത് ചിത്രം ഫ്രഞ്ച് ഇംഗ്ലീഷ് രണ്ട് കാറ്റഗറിയിൽ റിലീസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് ലാംഗ്വേജ് ആണ് കൂടുതൽ മനസ്സിലാക്കാൻ ഉചിതം ആ വെർഷൻ ഡൗൺലോഡ് ചെയ്ത് കാണുക അപ്പോൾ നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം ചിത്രം കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ഒട്ടും വൈകരുത് അപ്പോൾ നമുക്ക് മറ്റേട്ട് ഉടൻ തന്നെ കാണാം അതുവരെയ്ക്കും Bye bye. See you.